അടിപൊളി. അത്രയും പ്രയാസപ്പെട്ട് വേണം കറക്കാൻ. കറക്കാനായിട്ട് യവനെ ഇത്, യവനെ ഇത് നമ്മൾ മണ്ണെണ്ണ വെച്ച് കത്തിച്ച് കറക്കും. കറക്കാൻ പോയി. നമസ്കാരം. 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 എന്താണ് ഒരു വെറൈറ്റി സംഭവം? എന്തെങ്കിലും നല്ലൊരു വെറൈറ്റി ഉണ്ട്, എല്ലാരും കാണണം. സൂപ്പർ ഒരു വെറൈറ്റിയാ. എന്താണ് സാധനം? ഇത് കണ്ടോ, ഇതൊരു ഒരു ഒരു നമ്മുടെ ഒരു ടീപ്പോയാണ്. ഈ ടീപ്പോയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയുന്നത്, ഇത് ഈ 1, 2, 3, 4, 5, 6 കാലുണ്ട് ഇതിന്. ഇതിന് മണ്ടയ്ക്ക് ഗ്ലാസ് വെക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഒറ്റ തടിയാ. ഇത് അതിനകത്ത് കിടന്ന് കറങ്ങും. ഇത് ഒട്ടിപ്പൊന്നും തോന്നിയല്ല. ഇതിനകത്ത് ഒരുപാട് പ്രത്യേകത ഒത്തിരി ഉണ്ട്. ഇനിയുണ്ട് തുടങ്ങാൻ പോവാ. അപ്പൊ ഇത് എങ്ങനെ ഇതിനകത്ത് വന്നു? ആ, ഇത് എങ്ങനെ ഇതിനകത്ത് സെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ, ഇതൊക്കെ ഒറ്റത്തടിയാ. ഒറ്റത്തടിയാ, ഇതൊറ്റ തടിയാണ്. ഇത് കണ്ടോ, ഇതൊരു തടിയാ. ഈ തടിയിൽ നിന്ന് തന്നെ കൊത്തിയെടുത്തേക്കാണ് ഈ റിങ്ങും ഈ കൂമ്പും എല്ലാം. ഇതെല്ലാം ഈ തടി നേരിട്ട് വന്ന് കാണുമ്പോ അറിയാം. ജോയിന്റ് ഇല്ല. ഇത് ഇതൊരു തടിയാ. ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു തടിയാ. ഇതിങ്ങനെ ഇതിങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഇതിനൊക്കെ വെട്ടി കയറ്റിട്ട് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെയാണ് വന്നേക്കുന്നത്. പക്ഷെ ഈ തടിക്കകത്ത് ഈ ഹോളുകൾ മാത്രമേ ഉള്ളൂ. ഈ ഹോള് ജോയിന്റ് ഇല്ല. ഈ ഹോള് ജോയിന്റ് ഇല്ല. പക്ഷെ ഈ ഇത് ഈ ഒരു പീസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇതിന്റെ അകത്ത് താഴെവശം കാണണം. ഇത് കഥയായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഈ മേളശം ഒന്ന് അഴിച്ചിട്ട് കാണിച്ചാലോ. എന്നിട്ട് നെട്ട് മറ്റേ ഇതിനകത്ത് പിരിവെച്ചേക്കുക. ഓക്കെ, കറക്കിട്ട് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും. അടിപൊളി. ആ, ഇങ്ങനെ ഇങ്ങനെ പൊക്കി മാറ്റാം. പൊക്കി മാറ്റാം. ഓക്കെ, ഇനിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇപ്പൊ ഇതൊരു പീസ് തടിയാണ്, അതൊരു പീസ് തടിയാ. ഇത് താഴോട്ട് ഒരു പീസ് തടിയാ. ഈ കാലൊഴിച്ച്, ഈ കാലൊഴിച്ച് ഇതിവിടം വരെ ഒരു പീസ് തടിയാ. ഇതിനകത്ത് കണ്ടോ, ഈ തടിയെ തന്നെ കൊത്തിയേക്കുന്ന റിങ്ങുകളാ. ഇതല്ല ഒരു ജോയിന്റും, ജോയിന്റ് ഒന്നുമില്ല. ഇവിടെ അടുത്ത് വന്ന് കാണാം. ആൾക്കാർക്ക് ഇവിടെ അടുത്ത് നമ്മുടെ ശിലാമ്യൂസിൽ എത്തിയാൽ നേരിട്ട് കാണാം. ഇനി അടുത്തത് ദേ, ഇത് കണ്ടോ, അതിന്റെ അകത്തൊരു, ഇതിനകത്ത് റിങ് ഇത് ഇങ്ങനെ റിങ് പോലെ. ഇതിനകത്ത് റിങ്ങാ. ഇതും ജോയിന്റ് ഇല്ല, ഒറ്റത്തടി. ഒറ്റത്തടി തന്നെ, ഒറ്റത്തടി തന്നെ. അതൊരു ഇത് റിങ്. ഇനി അടുത്ത താഴോട്ട് വരാം. ഇനിയാണ് ഏറ്റവും വലിയ സാധനം. ഇനിയാണ് സൂപ്പർ. കാരണം ഇത് 1, 2, 3 ഏ ഈ പീസ് കണ്ടോ, 1, 2, 3 മൂന്ന് പീസാ. ഈ മൂന്ന് പീസും ഇതിനകത്തൂടെ കേറിയേക്കുക. എന്ന് വെച്ചാൽ അതിപ്പോ നനക്കുമ്പോ അറിയാം. അതെ, ഇത് കണ്ടോ, അതൊരു പീസ്, ഒരു പീസ്. ഇതടുത്ത പീസ്, ഇതടുത്ത പീസ്, ഇതടുത്ത്, ഇതിനകത്തൂടെ കേറിയേക്കുക. പക്ഷെ ഇതേപോലെ ജോയിന്റ് ഇല്ലാത്ത റിങ് ഇതിനകത്ത് കിടപ്പുണ്ട്. വന്ന് കണ്ട് നോക്കിക്കോ, ഇത് ജോയിന്റ് ഉണ്ടോ എന്ന് വന്ന് കണ്ട് നോക്കിക്കോ. തീർച്ചയായിട്ടും ഒരു വ്യത്യാസമില്ല. ശിലാമ്യൂസിൽ എത്തിയാൽ ഇത് കാണാൻ പറ്റും. ഇത് വന്ന് കൊണ്ട് നോക്കിക്കോ. ഇത് കണ്ടോ, മാത്രമല്ല ഈ റിങ് പിന്നെയും നോക്കിക്കോ. ഈ ഈ ഏടാകൂടമാണ് ഭയങ്കരം. ഇത് കണ്ടോ, ഇതാണ് ഏടാകൂടം. ഇത് ഇങ്ങനെ വന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് ഇത് മാത്രം താഴത്തെ ഒരു പീസ് വേറെയാ. ഇതൊറ്റ തടിയാ. ഇതോ, ഈ അടിവശം ഇതെല്ലാം ഒന്ന് കാണിച്ചു. ഇവിടെ ഇത് ഈ പീസ് വേറെയാ. ഇവിടം വരെ ഉണ്ടത്. ആ മേളിൽ നിന്ന് താഴെ ഇവിടം വരെ ഉണ്ട്. അടുത്ത സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ കാണാത്തൊരു സാധനം. ഇത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. പഴയ കാലത്ത് നമ്മള് പിന്നെ ശരിക്കും കാറ്റിന് വേണ്ടി നമ്മൾ പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞാല് ഒരു വലിയ വെഞ്ചാമരം പോലെ രണ്ടുപേരിങ്ങനെ വീശുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യാന്ന് പറഞ്ഞേ, ഫാൻ വരാൻ തുടങ്ങി. ഫാൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഫാൻ. ഇത് ആ ഈസ്റ്റ് ഇന്ത്യയുടെ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടം തൊട്ടുണ്ട്. പക്ഷേ ഇത് പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ചതാ. ഇത് പുതിയ ഫാൻ, പുതിയ ഫാൻ. പക്ഷേ പണ്ടത്തെ പ്രവർത്തനം, അതേ പ്രവർത്തനം. അതെങ്ങനെയാണ് ഇത്? ഇതിപ്പോ തന്നെ ഇപ്പൊ കൈ കൊണ്ടേ നമുക്ക് കറക്കാൻ തന്നെ പാടാ. ഇങ്ങനെ കറക്കി ഓരോ ലീഫ് കറങ്ങി ഉണ്ട്. കണ്ടിട്ടുണ്ടോ, ഇത് കറങ്ങി വരാൻ ഇച്ചിരി പാടാണോ? ഇത്രയും പ്രയാസപ്പെട്ട് വേണം കറക്കാൻ. യവനെ ഇത്, യവനെ ഇത് നമ്മള് മണ്ണെണ്ണ വെച്ച് കത്തിച്ച് കറക്കും. കറക്കാൻ പോയി. ഇതാണ് നമ്മുടെ മണ്ണെണ്ണ ഉപയോഗിക്കുന്ന വിളക്ക്. നേരത്തെ നമ്മൾ കത്തിക്കുന്നു. ഇതിന്റെ ഉള്ളിലും മണ്ണെണ്ണ, ഇതിന്റെ ഉള്ളിലും മണ്ണെണ്ണ. ഓക്കെ, അതേ ഇത് എന്നിട്ട് ഇതിന്റെ ഇവിടെ വെക്കുന്നു. അതേ ഇതിന്റെ ഇതിന്റെ അകത്തേക്കാണ് വെക്കുന്നത്. അങ്ങനെ ഉള്ളിലോട്ട് വെക്കും. ആ ആ അപ്പൊ കാണാം. അപ്പൊ മേളിൽ നിന്നൊരു പൈപ്പ് വന്നിട്ടുണ്ട്. ആ പൈപ്പിന്റെ കറക്റ്റ് ആക്കി വെച്ചേക്കുന്നേ. എന്നിട്ട് ഇത് പെതുക്കെ ചൂടാവും. പണ്ട് കാലത്ത് നമ്മുടെ ഈ വാൽവ് റേഡിയോ ഒക്കെ എടുക്കത്തില്ലേ, വാൽവ് റേഡിയോ ഒക്കെ നമ്മൾ കറണ്ട് ചൂടാവാൻ ഒരു ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഇതിന്റെ ചൂടായിട്ട് വേണം ഇത് കറങ്ങാൻ. ഒരു ഒരു 2-3 മിനിറ്റ് എടുക്കും. 2-3 മിനിറ്റ് ഇത് കത്തണം എങ്കിൽ മാത്രം. വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റോളം ആയി. നമുക്ക് ചുമ്മാ ഒന്ന് കറക്കി നോക്കാം. ഇപ്പൊ കറക്കി തുടങ്ങി. ഇനി ഇത് ഓരോ മിനിറ്റ് കഴിയും തോറും ഇത് ശക്തി
ശക്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പം ഇത് കറക്കത്തിന്റെ സ്പീഡ് കൂടും, കാറ്റിന്റെ സ്പീഡ് കൂടും. നേരത്തെ നമ്മള് കൈകൊണ്ട് ഇറക്കിയ കറങ്ങാത്ത സാധനമാണ്. ആ അത് തന്നെ, അതാണ് കറങ്ങുന്നത്. ഇത് ഇത് ഇതിനകത്ത് തന്നെ തീ വേണം. അതന്നെ, അതെ, തീ വേണം. അത് തന്നെ. നമ്മള് പണ്ട് ടൈറ്റാനിക് കപ്പലൊക്കെ കാണുമ്പോ അതിനകത്ത് ആ മേളിലൊക്കെ കണ്ടോ, ഈ പിസ്റ്റൺ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നേ, അതേപോലെ ഇതെല്ലാം പഴയ രീതിയിൽ തന്നെ ചെയ്തെടുത്തു. ഇതെല്ലാം ഇരുമ്പെല്ലാം ലയത്തിൽ തന്നെ റെഡിയാക്കി ആ ചെയ്യിപ്പിച്ചതാ. പക്ഷെ ഇത് കാറ്റ് കിട്ടുന്നതിനു അപ്പുറം നമുക്ക് നമ്മുടെ വീട്ടില് പഴയ പിന്നെ പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ പഴയ ഇങ്ങനായിരുന്നു ഉപയോഗിച്ചിരുന്നതും, മാത്രമല്ല ഇതൊരു കൗതുകം തന്നെ. സത്യത്തിൽ വെറൊരു വിളക്ക് കത്തിച്ചു വെച്ചാൽ കാറ്റ് കിട്ടും. ഒരു 20-30 പണ്ട് വെഞ്ചാമന വീശണെന്ന് പറയും, ഇത് വിളക്ക് കത്തിച്ചാൽ കാറ്റ് കിട്ടും. ഇപ്പം പിന്നെ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേര് ഇത് കാണാനായിട്ട് വന്ന്, നേരിട്ട് ഇത് വർക്ക് ചെയ്യുന്ന കാണാനായിട്ട്. നമ്മളെ ഒരുപാട് കോളേജിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സംഭവം ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് വേണം, അത് വേണം. പിന്നെ ഇതിനൊരു വർക്കിംഗ് ഒരു സംഭവം ഉണ്ട്, ആ ഒരു സംഭവത്തിൽ ചെയ്തെടുക്കണം. മാത്രമല്ല ഇതൊരു വലിയ വലിയ എന്ത് പറഞ്ഞേ, നമുക്കൊരു വീട്ടില് നല്ല സൂപ്പർ ആയിട്ട് വെക്കാൻ പറ്റും, അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും. ഒരു കാലഘട്ടത്തിലെ വലിയൊരു ഓർമ്മകള്. പിന്നെ പഴയത് കിട്ടാൻ പാടായോണ്ട് നമ്മള് പുതുതായിട്ട് ചെയ്യിച്ചത്. എടുത്തു കഴിഞ്ഞാലും ഇത് കറങ്ങും. ഇപ്പൊ കണ്ടോ, നമുക്കിത് മാറ്റാം. വിളക്ക് പുറത്തേക്ക് എടുത്തു, വേറൊരു ഇന്ധനം വേണ്ട. ഇനിയിപ്പൊ ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നുമില്ലാതാ ഈ നിക്കുന്ന ചൂട്. ആ നിക്കുന്ന ചൂട് കൊണ്ടാണ് ഇത് കറങ്ങുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊക്കെ എന്ന് പറഞ്ഞാ ശരിക്കും വന്ന് കാണണം, അപ്പോഴാണ് ഇതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. പക്ഷെ ഇത് പറഞ്ഞാൽ ഇത് പഴയതല്ല, ഇത് പുതിയതായിട്ട് ഉണ്ടാക്കി. പൊങ്കാര ഇടുന്ന നോക്കണം, ഇത് പുതിയതായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. പഴയ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ആണേ, ഇപ്പൊ നിൽക്കും ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് തന്നെ ഇത് കറങ്ങും. ഇത് ഒരു രക്ഷയില്ല. നമ്മള് ഇത് ഒരു സുഹൃത്തിനെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഇതേപോലെ തന്നെ കുറച്ച് ആളായി. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഇതുപോലെ അത്ഭുതകരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇതില്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പം എന്ത് ഐഡിയ കൊടുത്താലും ചെയ്യാവുന്ന ആൾക്കാരുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യിക്കാൻ പറ്റും ഓരോന്നോരോന്നോരോന്ന്. പക്ഷെ ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് താഴെ തീർച്ചയായിട്ടും അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുമ്പോഴാണ് നല്ലത്. പിന്നെ നേരിട്ട് അത് കാണാം. അതാണ് ഇതൊന്നുകൂടെ കാണിക്കാൻ ധൈര്യമുണ്ടോ? ഇതൊരു പീസാണ്. ഇതിനകത്ത് എങ്ങനെ കയറ്റി എന്നുള്ളതാണ്. ഈ പീസിന് അകത്തൂടാണ് ഈ പീസ് വന്നേക്കുന്നത്, കണ്ടോ? ഇത് അകത്തൂടെ അതിന്റെ അകത്തൂടെ വന്നേക്കുക. ഇത് എങ്ങനെ ഇതിനകത്ത് അങ്ങോട്ട് കയറ്റി എന്നുള്ളത്. അപ്പൊ മാത്രമല്ല ഈ റിംഗ് ഇവിടെ കിടക്കുക, റിംഗ് അവിടെ ഇവിടെ കിടക്കുവാണ്. ഇതൊരു ഇതൊരു വലിയ അത്ഭുതമാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇനി കാണുന്നവരുണ്ടെങ്കിൽ താഴെ ഫോട്ടോയും കമന്റും ഇടുക, വളരെ സന്തോഷം. കാരണം അങ്ങനെയുള്ള വർക്കുകൾ കാണാനാണ് നമുക്ക് ഇഷ്ടം. അപ്പൊ ആർക്കെങ്കിലും കാണണമെങ്കിൽ ശിലാമെസേജ് വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ നേരിട്ട് കാണാൻ പറ്റും. നേരിട്ട് കാണാം. ഓക്കെ ശരി. ഓക്കെ ഓക്കെ.